2024 ഐ പി എൽ സീസണിൻ്റെ മറ്റൊരു പ്രത്യേക മത്സരമായി മാറുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി പോരാട്ടം. ഹൈസ്കോറിംഗ് മത്സരമാണ് ഏതൊരു കാണിയും പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ തന്നെയായിരുന്നു ഈ മത്സരം എന്ന് തന്നെ പറയാം. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് നേടിയത് ഐ പി എല്ലിലെ റെക്കോർഡ് ടോട്ടലായ 266. തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 250 മുകളിൽ സ്കോർ ചെയ്തുകൊണ്ട് കസറുകയാണ്. ഇപ്രാവശ്യം ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് മികച്ച തുടക്കം സൺറൈസേഴ്സിന് നൽകി. 131 റൺസിൻ്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട്. അതിനുശേഷം വന്ന വിക്കറ്റ് വീഴ്ച ശരിക്കും എസ് ആർ എസിനെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും ഷബാസ് അഹമ്മദും നിതീഷ് റെഡിയും ചേർന്ന് സൺറൈസേഴ്സിന് 266 മികച്ച ടോട്ടൽ സ്വന്തമാക്കിച്ചു. തലങ്ങും വെലങ്ങുമാണ് ഡൽഹി ബോളർമാർ പറഞ്ഞത്. ഖലീൽ അഹമ്മദും ലളിത് യാദവും നോർക്കയും കുൽദീപ് യാദവും മുകേഷ് കുമാറും എല്ലാവരും ബാറ്റർമാരുടെ ചൂടറിനും. കുറച്ചെങ്കിലും മയപ്പെട്ടതും മികച്ചു നിന്നത് അക്ഷർ പട്ടേൽ മാത്രമാണ്. 4 ഓവറിൽ 29 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് താരം സ്വന്തമാക്കുകയും ചെയ്തു. വിക്കറ്റുകളുടെ കാര്യം പറയാതിരിക്കുകയാണ് വേദം. 4 വിക്കറ്റ് കുൽദീപ് നേടിയെങ്കിലും അതിനായി വിട്ടുകൊടുത്തത് 55 റൺസാണ്. മത്സരത്തിലേക്ക് മടക്കിയെത്തിച്ചത് 4 വിക്കറ്റുകളാണ്. മറുപടി ബാറ്റുകൾ ഡൽഹി വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല. ആദ്യ ഓവറിൽ 4 പന്തുകൾ നേരിട്ട് പ്രത്യുഷ ബൗണ്ടറി പറത്തി. എന്നാൽ ആ ഓവറിൽ പൃഥ്വി പുറത്തായി. പിന്നീട് വന്ന ഡേവിഡ് വാർണർ ഒന്നും ചെയ്യാതെ മടങ്ങി. എന്നാൽ ഫ്രേസർ മക്റൂക്കിൻ്റെയും അഭിഷേക് പൊറലിൻ്റെയും കൂട്ടുകെട്ട് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചു. 30 പന്തിൽ കൂട്ടുകെട്ട് വാരിക്കൂട്ടിയത് 84 റൺസാണ്. 18 പന്തിൽ 65 റൺസ് മക്റൂക്ക് നേടി. അഭിഷേക് പൊറലും മികച്ചു നിന്നു. പിന്നാലെ വന്ന ട്രിസ്റ്റൻ സ്റ്റെപ്സും വമ്പനടിക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടു. ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ 35 പന്തിൽ 44 മത്സരത്തിൽ ഒരേ സമയം വില്ലനായും നായകനായും അവതരിച്ചു. എന്നാൽ കൂടെ നിൽക്കാൻ ആരുമില്ലാതെ ഒരു വശത്ത് ഋഷഭ് പന്ത് ഒറ്റയ്ക്ക് തന്നെ നിൽക്കുകയായിരുന്നു. ടി നടരാജനാകട്ടെ 4 ഓവറിന് 19 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു മേടനടക്കം 4 വിക്കറ്റുകൾ സ്വന്തമാക്കി. നിതീഷ് റെഡ്ഡി 2, വാഷിംഗ്ടൺ സുന്ദർ, ഭുവനേശ്വർ എന്നിവർ 1 വിക്കറ്റ് വീതമാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിൽ തകർത്തടിച്ചു തുടങ്ങിയ ഡൽഹിക്ക് പിന്നീട് ഇടയ്ക്കെന്തൊക്കെയോ സംഭവിക്കുകയായിരുന്നു. മികച്ച രീതിയിലേക്ക് ടോട്ടലേക്ക് കൊണ്ടുപോകുന്ന വിചാരിച്ചെടുത്തുന്നതാണ് ഡൽഹിയുടെ വഴുതി വീഴൽ. എന്നാൽ 67 റൺസിൻ്റെ വിജയം പോയിന്റ് പട്ടികയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഡൽഹിക്ക് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രീതിയിൽ ജയിച്ചു കയറിയ റൺറേറ്റ് കുത്തനെ താഴേക്ക് ഇടിയുകയും ചെയ്തു. 8 മത്സരങ്ങൾ കളിച്ച ഡൽഹി 3 മാത്രമാണ് വിജയിച്ചത്. താരങ്ങളുടെ ഫോമും സ്ഥിരതയില്ലാത്ത പ്രകടനവും ഡൽഹിക്ക് ശരിക്കും സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്.